മോർണിംഗ് നമുക്ക് തുടങ്ങാം. ഫെമിനിസ്റ്റ് തിയറീസ് ആണ് ആദ്യം കാണുന്നത്. ഒരു ഏറെ ഫെമിനിസ്റ്റ് തിയറി മാരിജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ പഠിച്ചിട്ടുണ്ട്. അപ്പോ യു ഓൾ നോ ദ വിമൻ ആർ ബീങ് പുഷ്ലൈസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് വിൽ അക്സെപ്റ്റ് ദ സൊസൈറ്റൽ റൂൾ. We just get in to the task of cooking, cleaning, and performing a lot of household chores. There is no creativity at all. Kalappal aalkar parayum cook cheyyanathulla creativity illa. What kind of cooking and cleaning etra maatram creative aayirikkum. Appo so the creative domain is a kind of fully dedicated for the men folk. So once you go and walk outside in various spaces of employability, it was at the first part it was found upon that women are getting into some sort of very skilled at their therein getting very unequal pay. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു ഷിഫ്റ്റ് വർക്കും അതുപോലെ തന്നെ വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കും, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഷീ ഹാഡ് ടു ബെയർ ദ എക്സസീവ് ബേർഡൻ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് ആൻഡ് ദ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ ലിമിറ്റഡ് ദ ചോയ്സസ് ഓഫ് വിമൻസ് ലൈഫ് ചാൻസസ്. ആൻഡ് ദാറ്റ് ഇസ് വൺ ക്രിറ്റിസിസം ദാറ്റ് ഇസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ഓഫ് മാരേജ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ ദ വേ ഇൻ വിച്ച് വുമൺ ഈസ് ലുക്ക്ഡ് അപ്പോൺ, വുമൺ ഈസ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ എ പൊസഷൻ ബൈ എ മാൻ. ഒരു സാധനം എനിക്ക് പൊസസ് ചെയ്യാനുള്ള, എനിക്ക് ഉപയോഗിക്കാനുള്ള, എനിക്ക് എന്റെ വരുതിക്ക് നിർത്താനുള്ള ഒരു സാധനമായിട്ടാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കൺസീവ് ചെയ്യുന്നത്. വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ് ആണ്, പക്ഷെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഇറ്റ് ഇസ് വെരി truthful that men consider women to be subordinates. And again, the woman becomes economically, socially, politically, and emotionally dependent on male, and at times they lose their self-confidence, they start tolerating discrimination, they start tolerating violence, and they always again socialize their girl children to undergo the same routine kind of lifestyle. Among different strands of feminism, Marxist feminists argue that monogamous marriage is a social institution that has nothing to do with love and everything to do with private property. കുറച്ചൊക്കെ അത് ശരിയാണ്. എന്താണ് നമ്മുടെ സ്വത്ത്, അതനുസരിച്ചിട്ടാണ് ഈ ഒരു മോണോഗമസ് മാരേജ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരു കല്യാണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Thus marriage benefits the capitalist class and within subordination within marriage can be overcome only by overthrowing. Marriage എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൊസസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ആക്ടിവിറ്റിയെ ഓവർത്തെടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? റാഡിക്കൽ ഫെമിനിസ്റ്റ് സേ that marriage is a tool of patriarchy which through its heterosexual norm keeps women subordinated. It's the first form of social exploitation. Appo adinagathu eppozhum ippo adile no ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കിടന്ന് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പല ഇപ്പൊ നമ്മള് ആൾക്കാർ പറയും, നമ്മള് തമാശയായിട്ട് പറയും, ഒരാൾ പറയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആണോ പെണ്ണോ പറയും, ഓ മെനക്കേട് നീ പെട്ടല്ലേ,
അങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗ് പറയും. എന്തുകൊണ്ടാണ് പെട്ട, അപ്പൊ അതൊക്കെ തമാശക്ക് പറയാണ്. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും, അത്രയും പെട്ടതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്, വൈ ഡിഡ് യു ഗെറ്റ് മാരിഡ്? അപ്പൊ മാരേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഡെമോക്രസി മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഈ ഒരു സുപ്പീരിയോറിറ്റി സബോർഡിനേഷൻ കൈൻഡ് ഓഫ് ലൈഫ് എന്താണ് നാച്ചുറലായിട്ട് ഒരു മാരേജിനുള്ളിൽ വന്നു ചേരും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല് ട്രഡീഷണൽ ജെൻഡർ റോൾസില് നമ്മൾ പിന്നെയും പിന്നെയും അങ്ങനെ അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി ആലോചിക്കുക, ഒരു ചൈൽഡ് മാരേജ് അല്ലെ, ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞ സംഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ട് ചൈൽഡ് മാരേജ് പെർപെച്യുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്കൂൾ അതോടുകൂടി തീർന്നു. സ്കൂൾ എത്ര മനോഹരമാണ് എന്ന് നമ്മൾ ഇത്ര എത്ര എത്ര പേരുണ്ട് ക്ലാസ്സിൽ, 40 പേര് ഇന്ന് ക്ലാസ്സിലുള്ളൂ. 40 പേരിൽ സ്കൂളിംഗ് എൻജോയ് ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് പേരായിരിക്കും. എന്നാലും ആ സ്കൂളിംഗ് ഉള്ളത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാല് അത് ഇനിയും ഭയങ്കര വളരെ വാസ്റ്റ് ആയിട്ടുള്ള വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെച്ചമാണ് നമുക്ക് സ്കൂളിംഗ് കാരണം ഉണ്ടായിട്ടുള്ളത്. ഈ സ്കൂളിംഗ് ഇല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ശാലിനിയെ സ്കൂളില് എന്താണ് വിട്ടിട്ടേ ഇല്ല. ഒരു 5-ാം ക്ലാസ് ആകുമ്പോ അല്ലെങ്കിൽ 7-ാം ക്ലാസ് ആകുമ്പോ 12-ാമത്തെ വയസ്സിൽ പിടിച്ചു കല്യാണം കഴിച്ചു, സ്കൂളിംഗ് കഴിഞ്ഞു. നമ്മുടെ എന്താണ് നമ്മൾ ആരാണെന്നോ നമ്മുടെ കഴിവോ തിരിച്ചറിയുന്നതിന് മുന്നേ നമ്മൾ വെറും ഒരു പെൺകുട്ടിയും മാത്രമായിട്ട് ഒരു ഒരാളുടെ ജീവിതത്തിലേക്ക് പോവാണ്. നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ സ്നേഹിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം, പക്ഷെ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കഴിവുകളും മാറിയിട്ട് ആ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു ചോയ്സ് നമുക്കില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പോകും. അതേസമയം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഏജ്ഡ് മാരേജ് എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് പറയാൻ ശ്രമിക്കുകയും അതുപോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ചോയ്സസ് എക്സസൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴും ഏണസ്റ്റ്ലി സ്പീക്കിംഗ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റീപ്രൊഡക്റ്റീവ് ചോയ്സസ് സ്ത്രീക്കുള്ളൂ. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ചോയ്സും ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഇസ് എ സൊസൈറ്റി. അൺലെസ് ആൻഡ് അൺടിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സിഗ്നിഫിക്കന്റ് ടൈമിനുള്ളിൽ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയില്ല എങ്കിൽ ഒയ്യോ എന്താ തരത്തിലെ ബുദ്ധിമുട്ട്. രണ്ടു തരത്തിലെ ബ്ലെയിം ആണ്. ഒന്ന് ആ പുരുഷന്റെ പുറത്തുള്ള ഒരു ബ്ലെയിം, അത് വളരെ കുറവാണ്, സ്ത്രീയുടെ പുറത്തുനിന്നാണ്. സ്ത്രീക്ക് എന്താണ് കുട്ടി ഉണ്ടാവാനായിട്ടുള്ള കഴിവില്ല, അതോടുകൂടി ആ കുടുംബം കൊളായി എന്നുള്ള മട്ടിലാണ് മനുഷ്യർ സംസാരിക്കുക. വളരെ റയറായിട്ട് പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പം ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മുടെ മനസ്സിനകത്ത് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് നമ്മളിലേക്ക് എത്തിച്ചിട്ട് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി മൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമ്മളെ കൊണ്ട് വരച്ചു തീർത്തിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റും ഏർലിയുമായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവും. ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് പ്രോബ്ലംസ് 6-ഉം 7-ഉം, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞൊരു ഹൈദരാബാദുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ, അവർ ഇപ്പൊ ഫിസ്റ്റുല പോലെയുള്ള ഇപ്പൊ പൈൽസ് പോലെ അതിനേക്കാളും വലിയ അധികരിച്ച വേദനാജനകമായിട്ടുള്ളൊരു ഒരു രോഗമാണ് ഫിസ്റ്റുല. ഫിസ്റ്റുല പോലെയുള്ള വളരെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള, വളരെ നമ്മുടെ സെൽഫ് റെസ്പെക്ടിനെ ഇല്ലാതാക്കുന്ന, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങള്, ഈ എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺക്ലീൻ ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ടുകൾ കാരണം ഉണ്ടാവുന്ന രോഗങ്ങള്, ഫ്രീക്വന്റ് യൂറിനറി ഇൻഫെക്ഷൻ. സ്ത്രീയുടെ ജീവിതം അതോട് ഒരു 4 പ്രസവത്തോടുകൂടി ആകെ യൂസ്ലെസ് ആയിട്ട് മാറും, ചോയ്സേ ഇല്ല. എന്നിട്ട് പിന്നെ അതുപോലെ പലപ്പോഴും ഇൻഫെക്ഷൻസ്, ഹെമറേജ്, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, ആ ലേബർ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നത് കാരണമുള്ള ഒബ്സ്ട്രക്ട്രിക്സും ഗൈനക്കോളജിസ്റ്റും, അങ്ങനെയാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പറയുക. അപ്പോ ആ പ്രസവ തടസ്സങ്ങൾ കൊണ്ടുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ട്, എന്താണ് സെർവിക്സ്, വലിയ സെർവിക്സ് അല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈവൻ എന്താണ് സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശാപം പോലാണ് ആൾക്കാരെല്ലാം. അപ്പൊ വേദനിച്ച് പ്രസവിച്ചു കഴിഞ്ഞാലേ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവും, പാലുണ്ടാവും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ മിസ്കോൺസെപ്ഷൻസ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കും. അടിച്ചേൽപ്പിച്ചിട്ട് ഈ എല്ലാ വേദനയും സഹിച്ച് ഒരാവശ്യവും ഇല്ലാണ്ട്, അതിനൊരു നോർമൽ വേദനയായിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നമില്ല, പക്ഷെ അതുപോലെ കോൺട്രാക്ഷൻസ് പ്രോപ്പറായിട്ട് വരാത്ത ആൾക്കാർ, അത് കുട്ടിക്കും അമ്മയ്ക്കും അപകടമായി, ഇത്ര മിസ്കൺസീവ്ഡ് ആയിട്ട് സോഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു ജനത വേറെ ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ അതിങ്ങനെയുള്ള കുറെ റൊമാൻറ്റിസൈസ്ഡ് വാല്യൂസും എല്ലാം നമ്മളുടെ പുറത്താടിച്ച് ഏൽപ്പിച്ചിട്ട് അങ്ങനെയാവും. അപ്പൊ പിന്നെ നമ്മൾ മരിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ. ഇതാണ് ഒരു സാധാരണ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത്. മാരിറ്റൽ വയലൻസ് ആക്റ്റീവും പാസീവും ആയിട്ടുള്ളത്. ആക്റ്റീവ് എന്ന് പറഞ്ഞാല്
ഫിസിക്കൽ സെക്ഷുവൽ സൈക്കോളജിക്കൽ നമ്മൾ ഇറക്കി ആടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി പല്ല് തല്ലിക്കൊഴിച്ച് ഞാനൊക്കെ എത്ര പ്രായമുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? അവര് ഡെന്റൽ ഹോസ്പിറ്റലിൽ വരും. ഡെന്റൽ ഹോസ്പിറ്റലിൽ വരുന്ന എന്താണ്, പല്ല് പറഞ്ഞുപോയി, പല്ല് കുഴപ്പായി. നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ മുറിവുകൾ എന്ന് പറഞ്ഞാൽ കവിളില്, തലയ്ക്ക് പിറകെ, പിന്നെ നെറ്റിയില്, പിന്നെ കൈയുടെ ഉൾഭാഗങ്ങളില്, തുടയുടെ ഉൾഭാഗങ്ങളില്, ശരീരത്തിന്റെ മറ്റു അങ്ങനെയുള്ള സീക്രട്ട് ആയിട്ടുള്ള പ്ലേസസിൽ, ഇവിടെയൊക്കെ മുറിവുകളും ക്ഷതങ്ങളും ഉണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാലും ഒരു ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. പിന്നെ ഡൗറി അറിയാമല്ലോ, ഡൗറിയെ കുറിച്ച് ഒന്നും പറയണ്ട. നമ്മൾ കൂടുതലൊന്നും പറയാം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്, ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ ഉണ്ട്. ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ജില്ലാ ഓഫീസറാണ് ഇപ്പോഴത്തെ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ. ഈ ദിവസത്തിനുള്ളിൽ, കഴിഞ്ഞ 3 മാസത്തിനുള്ളിലായിട്ട് ഞാൻ ഏകദേശം 300-350 കുട്ടികളോട് ഈ ജെൻഡർ സെൻസിറ്റൈസേഷനെ കുറിച്ചും ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും ഡൗറി പാടില്ല എന്നുള്ളതിനെ കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു. കാരണം കേരള സർക്കാർ ക്ലാസ് അപ്പൂ ക്ലാസ് അപ്പോ വളരെ വളരെ വളരെയധികം കുട്ടികളോട് ഇത് സംസാരിക്കാൻ സാധിച്ചു. കുട്ടികളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ അങ്ങനെ വലിയ തോതിൽ ഇന്ററാക്ട് ചെയ്യില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ വിൽ ഗെറ്റ് എ ക്യൂ അബൌട്ട് ദേർ ഇസ് സംതിങ് കോൾഡ് ജെൻഡർ സെൻസിറ്റൈസേഷൻ, ദേർ ഇസ് സംതിങ് കോൾഡ് വിമൻ റൈറ്റ്സ്, ഇതൊക്കെ മനസ്സിലാകും എന്നുള്ളതാണ്. വളരെ ഡിഫിക്കൾട്ടാണ്. എനിക്ക് വളരെ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു പ്രത്യേക കോളേജ് ഉണ്ട്. ആ കോളേജില് നല്ല ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുത്തത് അവിടെയാണ്. അപ്പോ ജില്ലാ ശിശുക്ഷേമ വകുപ്പ് ലേഡി ഓഫീസർ ഒരു കുറച്ച് വളരെ ഡെലിബറേറ്റ് ആയിട്ട് വാല്യൂസ് മറ്റത് മറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് ആ കോളേജിന്റെ സോഷ്യൽ വർക്കിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒരു ഫാക്കൽറ്റി മനോഹരമായിട്ട് സംസാരിച്ചു. ഇത്ര നന്നായി ജെൻഡർ സെൻസിറ്റൈസേഷൻ സംസാരിക്കുന്ന പുരുഷൻ, അപ്പൊ എത്ര നല്ല ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുക. ഓൺലൈൻ ക്ലാസ് ആണ്, എനിക്ക് ക്ലാസ് കാണാൻ പറ്റത്തില്ല. കുട്ടികളൊക്കെ വീട്ടിൽ നിന്നാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുകയെന്ന് പറഞ്ഞാല് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ക്ലാസ്സൊക്കെ എടുത്തു, ആൺകുട്ടികള് കുറച്ചൊക്കെ ഇന്ററാക്ട് ചെയ്തു. യൂഷ്വലി എങ്ങനെയാന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് ആദ്യം ഏത് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം ആയാലും ദാറ്റ്സ് അത് നമ്മളുടെ ഒരു അങ്ങനെ ഒരു സങ്കോചക്കുറവ് അവർക്കുണ്ട്. നമ്മളൊക്കെ ഭയങ്കര സങ്കോചികളായിട്ട് ഇരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ പറവറ ഒന്ന് ഇന്ററാക്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് പെൺകുട്ടികൾ ഇന്ററാക്ട് ചെയ്തു. പെൺകുട്ടികൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഞാനങ്ങനെ വളരെ തരളിതഗാത്രയായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിമൻസ് കോളേജിലെ ഒരു ടീച്ചർ എന്നെ വിളിച്ചു. എന്നിട്ട് എനിക്ക് ചോദിച്ചു, മരമാണോ അവിടെ പോയി അവിടെ ആ ക്ലാസ് എടുത്തത്, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? അപ്പൊ ഞാനിങ്ങനെ പൊടിക്കും തൊങ്ങലൊക്കെ വെച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ആക്ച്വൽ പ്രാക്ടീസിൽ ഇവരവിടെ എക്സാമിനറായിട്ട് പോവാണ്. എക്സാമിനറായിട്ട് പോകുമ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് കുട്ടികൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതെ തരളിത ഗാത്ര കുട്ടികൾ ഇരിക്കുന്നത്, ഒരു കേർട്ടനുണ്ട്, ആൺകുട്ടികൾ ഒരു വശത്ത് പെൺകുട്ടികൾ ഒരു വശത്ത് നടുക്കൂടെ ഒരു കേർട്ടൻ. 1980s ലാസ്റ്റ് ഫേസിൽ ആൺകുട്ടികളുമായി ഇടകലർന്നിരുന്നത്, അതായത് ഒരു വശത്ത് ആൺകുട്ടികൾ, വർത്താനം വലുതായിട്ട് പറയുന്നെങ്കിലും ഞങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ പോയിട്ടുള്ള, ഇപ്പൊ ഐ എം ഇൻ ടു മൈ മിഡ് ഏജ്. അപ്പോ ഞാനിങ്ങനെ അത്ഭുതമൊന്നും പറ്റില്ല, ഐ നോ പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. അപ്പൊ ഒരു അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, എല്ലാം ഒരു കോമ്പസിറ്റ് മാനേജ്മെന്റ് ആണ്. സോഷ്യൽ വർക്കിലെ കുട്ടികളുണ്ട്, അപ്പൊ സോഷ്യൽ വർക്ക് പഠിക്കുന്ന ആൺകുട്ടികൾ ഒരു വശത്തും പെൺകുട്ടികൾ മറ്റേ വശത്തും നടുക്കൂടെ ഒരു തട്ടി. എനിക്ക് എന്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ഇത് ആ കുട്ടികൾ പെൺകുട്ടികൾ ചോദിച്ച ചോദ്യം ബ്യൂട്ടിഫുൾ ആയത് എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷെ അവരുടെ ടീച്ചേഴ്സ് കേൾക്കാൻ വേണ്ടി കൂടി ചോദിച്ചായിരിക്കും, അവർ ക്രിട്ടിക്കലായിട്ട് ചോദിച്ചതാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല മാർക്കൊക്കെ മേടിച്ച് പഠിച്ചു പോകുന്ന കുട്ടികൾ, അവർക്ക് ആൺകുട്ടി സ്വാഭാവികമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നാച്ചുറലായി ഇടപെടുക എന്നുള്ളത് പ്രകൃതിയുടെയും കൂടി ഒരു ആവശ്യമാണ്. പരസ്പരം മനസ്സിലാക്കുക, അങ്ങനെ വരുമ്പോഴാണ് ഒരു എന്താണ് കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതവിടെ അടുത്ത് വൈഫ് ബാറ്ററിങ് അറിയാം, ഫിസിക്കൽ വയലൻസ്, സൈക്കോളജിക്കൽ വയലൻസ്, ഇതെല്ലാം ഭയങ്കര പവർ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. ദെൻ ദർ ഇസ് മാരിറ്റൽ റേപ്പ്. ഒരു 6 വർഷം മുമ്പാണ് മേനകാ ഗാന്ധി എന്ന് പറഞ്ഞ മന്ത്രി
ഒരു പരസ്യ പ്രസ്താവന നടത്തി, ഇത് മാരിറ്റൽ റേപ്പ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകൾ എല്ലാം കൂടി അവര് വാക്കുകളാൽ പങ്കിട്ടു, മാരിറ്റൽ റേപ്പ് ഓക്കെ ആണെന്ന് പറയുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് റിഗാർഡിംഗ് മാരിറ്റൽ റേപ്പ് വാസ് കൈൻഡ് ഓഫ് മൈ ഡിസ്കഷൻ വിച്ച് വാസ് ഹെഡഡ് ബൈ വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. ടീച്ചറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ്. ആ പോയിന്റ് ഓഫ് ടൈമിൽ ഞാനത് ശരിയാണെന്നും വിചാരിച്ചു. ഞങ്ങൾക്ക് ഈ NSS എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, NSS വോളണ്ടിയേഴ്സ് ആണ്, PG സോഷ്യൽ വർക്ക് സോഷ്യോളജി സ്റ്റുഡൻസ്. അപ്പോ അദ്ദേഹത്തിന്റെ ചാർജ് ഓഫീസർ ഞങ്ങൾ അവരെ പോയിട്ട് ആ മേഖലയിൽ നമ്മൾ പോയി NSS വോളണ്ടറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന അവിടെ പോയി 10 ദിവസം ക്യാമ്പ് ചെയ്ത് യു ഹാവ് ടു ഇൻഡൾജ് ഇൻ ടു ദ സോഷ്യൽ ഫാബ്രിക് ഓഫ് സൊസൈറ്റി ആൻഡ് ദ ടീച്ചർ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ട്രിവാൻഡ്രത്തെ തുറം ഭാഗത്താണ്, ഫിഷർ കോളനിയിലാണ് പോയത്. ഞങ്ങള് സാമാന്യം ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള വീടുകളിൽ പെൺകുട്ടികളും അങ്ങനെ അല്ലാത്ത വീടുകളിൽ ആൺകുട്ടികളും, ഞങ്ങൾ 50 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഒരു വീട്ടില് 3 പെൺകുട്ടികളും ഒരു വീട്ടില് 3 ആൺകുട്ടികളും, ആ ഒരു ഇതിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ടീച്ചർ ഇങ്ങനെ പലപ്പോഴും ബാറ്ററിങ്ങിനെ കുറിച്ചൊക്കെ സ്ത്രീകൾ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞാല് സെക്ഷൽ ഇതുപോലെ മാരിറ്റൽ റേപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ടീച്ചർ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നല്ല സബ്ജക്ട് സമൂഹത്തെ കുറിച്ച് അറിയുന്നൊരു ടീച്ചർ നമുക്ക് പറഞ്ഞുതരാണ്, ഈ ഫിഷർമെൻ എന്ന് പറയുന്ന ആൾക്കാർ രാവിലെ കടലിൽ പോവല്ലേ, അവർ വളരെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കരുത്, കടലിൽ പോയി മീന് പിടിച്ച് ആ വെയിൽ മുഴുവൻ കൊണ്ട് തിരിച്ചു വരുമ്പോ വൈകുന്നേരം അവർക്കൊരു ശകലം കള്ളു കുടിക്കുന്നതും പിന്നെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പും ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്. അങ്ങനെ അല്ലെങ്കിൽ ഹൗ കം ദേ ലിവ്. അപ്പോ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. ഇവരിത് കൊണ്ടുവരുന്ന മുമ്പ് അടുക്കളയിൽ പണിയെടുത്ത് ഈ ഭക്ഷണം കെട്ടി കൊണ്ടുപോയി കൊടുത്ത് വീട്ടിലെ എല്ലാ ചോസും ചെയ്ത് കുട്ടികളെയും നോക്കി അവർ തിരിച്ചു കൊണ്ടുവരുന്ന മീനിനെ നമ്മളുടെ മാർക്കറ്റ്സിൽ ലോക്കൽ മാർക്കറ്റ്സിൽ നടന്നു ഇപ്പൊ മത്സ്യഫെഡിന്റെ വണ്ടികളിലും അല്ലെങ്കിൽ സ്വകാര്യമായ വാഹനങ്ങളിലും കൊണ്ടുവന്ന് എത്തിച്ച് പൈസ മേടിച്ച് തിരിച്ചു പോകുന്ന സ്ത്രീക്ക് ഇവരുടെ ബാറ്ററും എന്താണ് മാരിറ്റൽ റേപ്പും സഹിക്കേണ്ട എന്ത് ബാധ്യതയാണുള്ളത്, എന്ത് ന്യായമാണുള്ളത്. എന്നാൽ തിരിച്ച് ഇഫ് എ ചോള സെക്ഷൽ ഏർജ് റേസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ വുമൺ, ഒരു പുരുഷനും പ്രത്യേകിച്ച് ഫോർമേറ്റീവ് ഏജസ് ഓഫ് മാരേജിൽ ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്ന് ആ എനിക്ക് എന്തോ എക്സ്പീരിയൻസ് പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാവും. ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് കൈൻഡ് ഓഫ് എന്താണ് വേൾഡ് ഇൻ വിച്ച് വി ആർ ലിവിങ്. അപ്പൊ അങ്ങനെ ഒരു ഡോമിനൻസ് ഈ റേപ്പ് വഴി ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ഐ ഹാവ് ഹേർഡ് ഇറ്റ് എ ലോട്ട്. കാരണം ഞാൻ ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് INDയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ എന്താണ് നടപ്പിലാക്കലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. 2019ലാണ് അത് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. സോ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ ഇൻ മെനി സൊസൈറ്റീസ് ഇത് വളരെ അക്സെപ്റ്റഡ് ആണ്. നമ്മളുടെ പല മതങ്ങളിലും അത് അക്സെപ്റ്റഡ് അല്ല. ഡിവോഴ്സ് ലോസ് എന്ന് പറഞ്ഞാല് മ്യൂച്വൽ കൺസെന്റ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ എന്റെ ഒരു വളരെ അടുത്തിടയ്ക്ക് ഇപ്പം നമ്മുടെ ഡിവോഴ്സ് റേറ്റ് ഒക്കെ കൂടുന്നുണ്ട്. അത് കുടുംബം ശിഥിലമാകുന്നതിന്റെയും സമൂഹം ശിഥിലമാകുന്നതിന്റെയും എക്സാമ്പിൾസ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടിച്ചിട്ട് തല്ലും. കാരണം പണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പീപ്പിൾ ആ കൈൻഡ് ഓഫ് പരസ്പരം ഉള്ള താല്പര്യം പോയിട്ട് ഇഷ്ടം കുറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതിനേക്കാൾ അവരവർക്ക് ജീവിക്കാനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ട് അവനവന്റെ ജീവിതം നോക്കുന്നതാണ് നല്ലത്. ഇഫ് യു ഹാവ് സം സോർട്ട് ഓഫ് ഗ്രിവൻസ് ഗ്രിവൻസ് മീറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ലീഗലി സോഷ്യലി ഉള്ള എല്ലാ മാർഗങ്ങളും നോക്കുക. ആൻഡ് ഐ ഹവ് സീൻ അൺഫോർച്ചുനേറ്റ്ലി എ പ്രാക്ടീസ് വേറെ എന്ത് പ്രശ്നം പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാലും അവരെ തല്ലി തിരിച്ച് ഓടിച്ച് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിടും. പിന്നെ മരിച്ചു കഴിയുമ്പോഴേക്ക് അയ്യോ യു കുഡ് ഹാവ് ടോൾഡ് ഇറ്റ് ഏർലിയർ എന്ന് പറയും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി തകർന്നു പോയി കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കത്തക്കവണ്ണമാണ് വി ആർ ബീങ് ബ്രോട്ട് അപ്പ്. സി അതങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത മനുഷ്യർ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. യു മൈ തിങ്ക് അബൌട്ട് യുവർ ഗ്രാൻഡ് പേരൻസ്. അപ്പൊ അവിടെ എപ്പോഴും ഒരു മെയിൽ ഡോമിനൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേ വേർ ഹാപ്പി. പക്ഷെ യു ജസ്റ്റ് ഗോ ഇൻ ടു ദ നിറ്റിഗ്രിറ്റീസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. എങ്ങനെയായിരുന്നു അവർ റിലേറ്റ് ചെയ്തത്,
ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് സോൾസ് ഉണ്ടായിരുന്നു ഒരു സംശയം. പക്ഷെ there were instances wherein മരിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ അത്തരത്തിലെ ഫൈറ്റ്, അത്തരത്തിലുള്ള സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എപ്പോഴും അൺഹെൽത്തി ആണ്. ഡിവോഴ്സ് ഇസ് സ്റ്റിൽ സീൻ ആസ് എൻ ആക്ട് ഓഫ് ബ്രേക്കിംഗ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഈവൻ വെൻ സോട്ട് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് ക്രൂവൽറ്റി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി പരാതി പറഞ്ഞു നോക്കൂ, അയ്യോ ദോസ് പീപ്പിൾ വിൽ ബി കൗൺസിംഗ് ഓൺ അസ് ആൻഡ് സേ ആ കുടുംബം നശിപ്പിച്ച് കൊച്ചുങ്ങളെ വഴിയാധാരമാക്കാവരാണ്. ഈ കുട്ടികൾ ജനിച്ചു പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരു മനുഷ്യനോ സ്ത്രീക്കോ അവരുടെ സ്വന്തം ജീവിതം വിലയേറിയതാവാതിരിക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടു നമ്മളിപ്പോ സി ഒരു ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സൗകര്യം നോക്കുക എന്നുള്ളതാണ് ഫീമെയിൽ പാർട്ട് ഓഫ് ലൈഫിന്റെ ഒരു പ്രത്യേക ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വീട്ടിൽ മാത്രമല്ല, വീട്ടില് നമ്മൾ കെയറിംഗും പാരന്റിംഗ് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങിയാലും പീപ്പിൾ എക്സ്പെക്ടസ് ടു ബി മദേഴ്സ്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വി ആർ. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അമ്മമാർ മാത്രമല്ല, വി ആർ ഇൻഡിവിജ്വൽസ്, വി ആർ എന്താണ് നമ്മൾ പോയറ്റുകളാണ്, നമ്മൾ ഡാൻസേഴ്സ് ആണ്, ആക്ടേഴ്സ് ആണ്, എന്താണ് ആസ്ട്രോണറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും എല്ലാ തൊഴിലുകളിലും ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യരാണ്. മനുഷ്യരായിട്ട് നമ്മളെ കണക്കാക്കിയാൽ മതി. സ്ത്രീകളും അമ്മമാരും സഹോദരിമാരുമായിട്ട് യു ഡോണ്ട് കൺസിഡർ അസ്. നമ്മൾ അങ്ങനെയുള്ള പ്രിവിലേജസ്. ഫെമിനിസ്റ്റ് റിജക്ട് അണ്ടർസ്റ്റാൻഡിങ് എ ഫാമിലി ആൻഡ് ദ എഫേർട്സ് ഇൻ ബ്രിംഗിങ് ദ ഡിസ്ക്രിമിനേഷൻ പ്രസന്റ് വിത്തിൻ ദ ഫാമിലി. ആ ഫാമിലിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള ഡിസ്ക്രിമിനേഷൻസ് കാര്യങ്ങളും ഒന്നും നമുക്ക് പറഞ്ഞു കഴിയാ പറയാൻ പറ്റില്ല എന്നാണ് ഫെമിനിസ്റ്റ് പറയുന്നത്. അവര് ഈ സബോർഡിനേഷൻ ഓഫ് വിമൻ ആൻഡ് മാരേജ് അതിന് ആ ഫാമിലിയില് സ്ത്രീകളുടെ സബോർഡിനേഷനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റഡീസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ ഡിസ്കോഴ്സ് ഓഫ് ഓൺ വിമൻസ് റൈറ്റ് വിത്തിൻ മാരേജ് ആൻഡ് ഫാമിലി ഈസ് എ കോംപ്ലക്സ് ആൻഡ് കണ്ടൻഷ്യസ് മാറ്റർ ആൻഡ് ആസ് ഇറ്റ് ഇസ് ക്ലോസ്ലി ഇന്റർവൈൻഡ് വിത്ത് റിലീജിയസ് ആൻഡ് സോഷ്യൽ ഐഡന്റിറ്റി പോളിസീസ് ആൻഡ് ഇഷ്യൂസ്. ഭയങ്കരമായിട്ട് നമ്മൾ ഈ സ്ത്രീയെ ഒരു അഭിമാനവാഹകയായിട്ടാണ് സമൂഹം കാണുന്നത്. സ്ത്രീ വിട്ടുപോയി കഴിഞ്ഞാല് നാണക്കേടാണ്. ഐ ഹാവ് സീൻ മെൻ സേയിങ് ഞങ്ങള് എന്താണ് ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ നടക്കും, പക്ഷെ ഞങ്ങൾക്ക് അവസാന സൊളേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫാണ്. അതായത് അവരെന്ത് അക്രമം കാണിച്ച് എന്ത് മോശം കാര്യങ്ങളും കാണിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ഭൂമിദേവി ഇങ്ങനെ കണ്ണു തുറന്നുകൊണ്ട് നോക്കിയിരിക്കുന്ന കൂട്ട് ദേ എക്സ്പെക്ട് ദ വൈഫ്സ് ടു ബി ദേർ. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൽ ഒരു ആസ്പെക്ട് ഓഫ് ഡെറിലിഷൻ ഒരു വൈഫിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ പുരുഷന്റെ ആത്മാഭിമാനം പോയി. ഐ ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവറിഥിങ് അണ്ടർ ദ വേൾഡ്. പക്ഷെ ആ പറയുന്ന റൈറ്റ്സും മറ്റു സംഗതികളും വെൻ എ വുമൺ സ്റ്റാർട്സ് എക്സസൈസിങ് പുരുഷന്റെ കാര്യം വളരെ പരിഗണല. ഇതുപോലെ സോബറും അതുപോലെ തകർന്നവനുമായിട്ടുള്ള ആൾക്കാരെ വേറെ കാണത്തില്ല. മാത്രമല്ല സി ആ കുട്ടി ഇന്നലെ കൊല്ലപ്പെട്ടു. ഞാൻ ഒരു 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 ഒറ്റ വാർത്തയിൽ പോലും ഞാനത് കാണാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഇറ്റ്സ് ടു മച്ച്. പിന്നെ അത് എന്നിട്ട് പറയുന്നത് ദ ആർഗ്യുമെന്റ് ഇസ് ദാറ്റ് അവളെ അവളെ അവനെ അവൾ തേച്ചു. സി വാട്ട് ഇസ് ദിസ് തേച്ച് കൈൻഡ് ഓഫ് എ തിങ്. അപ്പൊ നമ്മള് പരസ്പരം നല്ല സുഹൃത്തുക്കളല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു പൊസസീവ്നെസ്സും അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അങ്ങ് സബോർഡിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മോഹവും ഉണ്ടായി വരുന്നത്. ഇത് ഫർദർ ചെയ്യാനായിട്ട് ഇതിപ്പോ ഒരു ഇന്നത്തെ ആ ഒരു ആർട്ട് ഓഫ് കില്ലിംഗ് ദ ഗേൾ ഫ്രണ്ട് ഓർ എ സ്പൗസ് ഓർ എ വൈഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവൻ മാത്രമല്ല, അവനകത്തുള്ള പാട്രിയാർക്ക് മാത്രമല്ല ചുറ്റുമുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. സി ഐ എം എ മാൻ ആൻഡ് ഐ എം ഫോളിങ് ഇൻ ലവ് വിത്ത് എ വുമൺ. അത് കഴിയുമ്പോ തന്നെ ദേർ ഇസ് എ ജീറിംഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അടുത്ത് ഇങ്ങനെ നിന്ന് അവൾ തേക്കും അല്ലെങ്കിൽ അവൾ തേക്കൂല, അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് പ്രേമ അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിൽ അവിടെ ഫ്രിക്ഷൻസ് ഉണ്ടാവുന്നു. ഫ്രിക്ഷൻസ് ഉണ്ടാവും, ദീസ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് കണ്ട എന്താണ് ബ്ലെയിമിങ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്, ഷീ ഹാഡ് ദിസ് പെർട്ടിക്കുലർ റിലേഷൻ, ഷീ ഹാഡ് അവൾ ഇവിടെ പോകുന്നുണ്ട്, നീ പറയാ, നീ അറിഞ്ഞിട്ടാണോ അവൾ സിനിമയ്ക്ക് പോയത്, നീ അറിയാതെയാണോ അവൾ ഡാൻസ് ചെയ്ത്. ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വിൽ കം. അതിനകത്ത് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഭൂരിഭാഗം ആൺകുട്ടികളാണ്, അതിന്റെ കൂടെ പെൺകുട്ടികളും കാണും. ഇവരാണ് പാട്രിയാർക്കിയുടെ സ്പോക്സ് പേഴ്സൺ. ഇവന്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ആ ഒരു വീക്ക് ക്രിമിനലിനെ ഇവര് എന്താ എന്ത് ചെയ്യും, എവോക്ക് ചെയ്യും. ഇങ്ങനെ മന്ത്രവാദ കളത്തില് ചാളി ചാളി ആരി ഉദയർന്നു പറഞ്ഞിട്ട് മറ്റേ പ്രേതത്തിനെ വിളിക്കുന്ന കൊണ്ട് അവര് ഈ സംഗതി അങ്ങോട്ട് അടിച്ചേൽപ്പിക്കും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജീവിതം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള മെയിലാകാൻ നിങ്ങൾ
നിങ്ങൾ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾ ആരെയെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടുള്ള, ഒരു പെൺകുട്ടികളും അങ്ങനെ ആലോചിക്കണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും ആർക്കും പ്രൊസസ് ചെയ്യാൻ അവകാശമില്ല. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്വതന്ത്ര പൗരന്മാരാണ്. പൗരന്മാര് അത് പൗരൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പൗരന്മാര് തന്നെ, പൗരികളല്ല, പൗരരാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ഓൾ ദി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അപ്പൊ മാരിറ്റൽ റിലേഷനിലാണ് എങ്കിൽ പരസ്പര ഉത്തരവാദിത്വവും സ്നേഹവും ഉണ്ടായിരിക്കണം. പക്ഷെ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് ഈ ഉത്തരവാദിത്വം നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ആ നിമിഷം പരസ്പരം ധാരണയോടുകൂടി അകന്നു പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷനുണ്ട്. പിന്നെ രണ്ടാമത് സ്റ്റേറ്റിന്റെ ആണ് കുട്ടികൾ എന്ന് പറഞ്ഞാലും നമ്മൾ ഇഫ് വി ആർ ബ്രിങ്ങിങ് ഔട്ട് കിഡ്സ്, നമുക്ക് ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റിയും എത്തിക്കൽ ഒബ്ലിഗേഷനും ഉണ്ട് അവരുടെ ജീവിതം നന്നായി പോകാനായിട്ട്. ഇത്ര കാര്യങ്ങളാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ജെൻഡർ റോൾസ് ഓഫ് ഫാദർഹുഡ് ആൻഡ് മദർഹുഡ്. യു നോ വാട്ട് ഇറ്റ് ഇസ് അല്ലേ? ശരിക്കും പറഞ്ഞാല് ഏറ്റവും ഇപ്പം 9th standard നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വഴി, 9th standard നമുക്കൊരു ഒരു ക്ലാസ് ക്ലാസ്സല്ല ഒരു മലയാളത്തിലെ ഒരു പാഠമാണ്. ഇറ്റ്സ് അബൌട്ട് മാതൃത്വം, അതാറ്റ് ദിസ് സ്ത്രീ സംതിങ് എന്തോ അങ്ങനത്തെ ഒരു പേരും റിമെമ്പർ പ്രോപ്പർലി. പക്ഷെ ഐ റിമെമ്പർ എ വേർഡ് എ സെന്റൻസ് ഫ്രം ഇറ്റ്. സ്ത്രീത്വത്തിന്റെ സാഫല്യമാണ് മാതൃത്വം. ഞാൻ ഒരിടത്തും പുരുഷത്വത്തിന്റെ സാഫല്യമാണ് പിതൃത്വം എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല. പിതൃത്വം ഒരു വലിയ മാച്ചോ സാധനമാണ് എന്ന് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്. ആൻഡ് ഓൾവേസ് ഇന്നലെ തന്നെ ആ റോയ് മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജേർണലിസ്റ്റ്, വിനു എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലിസ്റ്റ്, ഇതൊക്കെ ഞാൻ ട്രോളുകൾ വഴി കാണുന്നതാണ്. ഞാൻ ഈ ചാനൽ ഡിസ്കഷൻസ് കാണൂല എന്ന് ഒരു 4 വർഷം മുമ്പേ, കാരണം ഇറ്റ് സ്റ്റാർട്ടഡ് 4 വർഷം മുമ്പേ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കാണുമായിരുന്നു. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ടഡ് എഫക്റ്റിംഗ് മൈ എന്താണ് നമ്മുടെ ഒരു ചെയിൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു സമാധാനത്തിന് എഫക്റ്റ് ചെയ്യും. കാരണം ഈ മനുഷ്യരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ട്രേ ഡോഗ്സ് കടന്ന് കടിച്ചു പിടിക്കുന്ന പോലെ കടിച്ചു വലിക്കുകയും ബഹളം വെക്കുകയും അബ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും വിൽ ഓൾസോ ടേക്ക് സൈഡ്സ്. എന്നിട്ട് നമ്മളുടെ കംപ്ലീറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒക്കെ വല്ലാതെ എന്താണ് ചാടി എണീറ്റ് നിന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ആവശ്യമില്ലാത്ത രോഗങ്ങളും വന്നു തീരും. അപ്പൊ ഞാൻ നല്ല മതിയാക്കിയതാണ്. അപ്പൊ I just heard a lot of kind of trolls. രാവിലെ എണീറ്റ് നമ്മൾ കണ്ണോ പല്ലേക്കണതിന് മുമ്പ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ടാണല്ലോ. കണ്ണു തുറന്ന് കണ്ണ് തുറന്ന് വെള്ളടിച്ച് കണ്ണട കണ്ണാൻ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ആദ്യം നെറ്റ് ഓൺ ആണെങ്കിൽ അതിലോട്ട് ചാടി അതിലോട്ട് കയറുക, പിന്നെ നോക്കുക, എന്നിട്ട് നമ്മൾ തന്നെ വിട്ടിട്ട് ആലോചിക്കുക. അപ്പോ അത്തരത്തില് വളരെ ബയാസ്ഡ് ആയിട്ടാണ് സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ മനുഷ്യരെല്ലാവരും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, മറ്റേ പിതൃത്വം ഏതാണ്ട് ഒരു സഫീന ആന്റണി എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ എന്തോ ലൈക്ക് വൈസ് ഈ ഒരു സെക്ഷുവാലിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആണുങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുകയും താഴ്ത്തുകയും ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ടും ബുദ്ധിയും ഹൃദയവും ഉള്ള ജീവിയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് നമ്മൾ. And also see this particular thing. However, such seemingly complementary assertions may very well conceal the prevalent social bias against ഈ കുട്ടികൾ ഉണ്ടാവുന്നതിന്റെ സന്തോഷവും മറ്റു കാര്യങ്ങളും കുട്ടികളെ നന്നായി വളർത്തുന്നതും നല്ല സ്ത്രീ ആയിരിക്കുന്നതിന്റെയും ഒക്കെ എല്ലാ എന്താണ് സുഖങ്ങളും ഈ ബേസിക് ഐഡിയോളജി മദർഹുഡ് ആണ് എന്നുള്ളതിൽ നമ്മൾ തട്ടി വീഴും. എനിക്ക് ചിരിയോടുകൂടി പറയാൻ കഴിയും, ഒരു ഒരു കുറച്ച് മുതിർന്നു വന്നു കഴിഞ്ഞ് കുറെ വലുതായതിനു ശേഷം ലൈക്ക് ഓൾ അദർ ഗേൾസ് ഐ ടു ഹാഡ് എ ഫാൻസി ഫീലിംഗ് അബൌട്ട് ഹാവിംഗ് കിഡ്സ്. ഐ ടു ഹാഡ് എ വെരി ഫാൻസി ഫീലിംഗ് അബൌട്ട് ഹാവിംഗ് എ ഫാമിലി. ഫാൻസി ഒക്കെ കുറെ ഒക്കെ അങ്ങനെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കഴിവുകൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ശരിക്കും നമ്മൾ നമ്മളുടെ ഈ റിസോഴ്സസ് എല്ലാം നമ്മുടെ ഫാമിലിക്കുള്ളിൽ ഇങ്ങനെ വെച്ച് എന്താണ് സെൽഫിഷ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അനദർ തിങ് വിച്ച് വി ക്യാൻ ഓൾവേസ് ഡൂ ഇസ് ദാറ്റ് നമുക്ക് സ്വന്തം കുട്ടികൾ ഇല്ല എങ്കിൽ പോലും നീഡി ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മനസ്സുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അത്തരത്തിൽ ചെറിയ കുടുംബങ്ങളിലേക്ക് ഒതുക്കപ്പെടുന്ന സമയത്ത് അത്തരത്തിലുള്ള എല്ലാ വലിയ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ
ഞാനിങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഞാൻ ഐ തിങ്ക് ഐ ഹാവ് ടോൾഡ് യു ആന്ത്രോപ്പോളജി ഇസ് വൺ സബ്ജക്ട് വിച്ച് ഐ ഹാഡ് ടു ലേൺ വെൻ ഐ വാസ് ഡൂയിങ് മൈ പി ജി. ആന്ത്രോപ്പോളജിയിൽ ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ കാലത്തെ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടി അടുത്ത വർഷം, അതായത് ഒരു ഒരു വർഷം ആകുന്നതിന് മുമ്പ്, പി ജി കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ, ഷീ ഗോട്ട് മാരിഡ് ടു എ ബേക്കർ. ആ ബേക്കിങ്ങിനകത്ത് എന്ത് ആന്ത്രോപ്പോളജി ബേക്കിംഗ്? എന്നിട്ട് ഷീ ഗേവ് ബർത്ത് ടു 3 kids. പിന്നെ ഒരു കാര്യമുണ്ട്, ലോട്ട് ഓഫ് മണി, ലോണ്ടർ ചെയ്യാൻ വേണ്ടിട്ട് മണിയുണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന അവൾക്ക് ഉണ്ടായിരുന്ന ആന്ത്രോപ്പോളജിയിലെ പാഷൻ, അവര് വലിയൊരു ആന്ത്രോപ്പോളജിസ്റ്റ് ആകുന്നതിനേക്കാളും അവർ നല്ല ഒരു 3 kids അമ്മയും ഒരു നല്ല ബേക്കറിക്കാരന്റെ ഒരു നല്ല ഭാര്യയും ഒക്കെ ആയിരിക്കുന്നതിനകത്തും അവരങ്ങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അനദർ തിങ് ഐ വിൽ ജസ്റ്റ് ടെൽ യു, അത് നിങ്ങൾ ആലോചിക്കേണ്ടതും ക്രിട്ടിക്കൽ ആയിട്ട് ആലോചിക്കേണ്ടത് നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഒരു കൺസേൺ, നിങ്ങളുടെ സിബ്ലിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ വരേണ്ടതുമാണ്. സി വി ഡു അവർ സ്കൂളിംഗ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഈ മറ്റേ എന്താണ് കാറ്റാടിത്തണലും പാട്ടുള്ള സിനിമ വന്നു കഴിഞ്ഞപ്പം, അത് വന്നതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു, ഐ ഹാഡ് ഡിഫറെന്റ് സ്കൂൾസ്, എന്താണ് നഴ്സറിയില് 2 schools, ആകെ 2 വർഷമാണ് നഴ്സറി ഉള്ളത്, അതിൽ 2 schools, അത് കഴിഞ്ഞിട്ട് എൽ പി 2 schools, പിന്നെ യു പി 1 school, പിന്നെ യു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5-6 classes 1 school, അത് കഴിഞ്ഞിട്ട് 7-8 classes 1 school. പട്ടാളക്കാരനെന്ന് വീട്ടിൽ അച്ഛൻ, പക്ഷെ പല കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് അടുത്ത് ഒരു 10 kilometers തന്നെയാണ് ഈ സ്കൂളുകൾ മുഴുവനും തിരിച്ച്, എന്താ 9-ഉം 10-ഉം class തിരിച്ച് മുമ്പ് 5-ാം class പഠിച്ചിരുന്ന അതേ സ്കൂളിൽ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു എന്താണ് കോളേജിനും സ്കൂളിലുമായിട്ടൊരു 10 WhatsApp groups. അപ്പൊ ഈ ഇതിനു മുന്നേ തന്നെ 2010 ആദ്യത്തെ 8-ാം class, 7-ാം class, 8-ാം class പഠിച്ചിരുന്ന അവിടുത്തെ പഴയ ഫ്രണ്ട്സിന്റെ ഒരു കോള് വന്ന് ഗെറ്റ് ടുഗെദർ. അപ്പൊ അതെല്ലാം ഗെറ്റ് ടുഗെദർ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ദൂരെ ദൂരെ ഒക്കെയുള്ള ദേശത്തിലുള്ള കുട്ടികളുടെയൊക്കെ കോണ്ടാക്ട് ആയി. 7-ലും 8-ലും നിരന്തരം ഫസ്റ്റ് റാങ്ക് വന്നിരുന്ന ഒരു പെൺകുട്ടി, നിരന്തരം പിന്നെ മോണോആക്ട്, ഡ്രാമ, അത് ഇത് ഇതിനകത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു കുട്ടി. ഇപ്പോഴും അവർ വർക്കിംഗ് ആണ്, പക്ഷെ അവര് അവരായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവര് സോഷ്യൽ സയൻസ് നന്നായി പഠിച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാലിബർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവരൊരു ടീച്ചിങ് പ്രൊഫഷൻ ആണ്, ഒരു ഒരു പ്രൊഫഷണൽ ടീച്ചിങ് പ്രൊഫഷൻ ആണ്. അന്നത്തെ കാലത്ത് അവരുടെ സമുദായത്തിൽ പെട്ട പെൺകുട്ടികൾ എടുക്കാത്തൊരു ഒരു ബ്രാഞ്ച് ആണ് എടുത്തത്. അവര് വളരെ വളരെ അന്നത്തെ കാലത്ത് ഒരു ഗാഡ്ജറ്റേറിയൻ ആയിട്ടുള്ള ഒരു 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 പയ്യനെ കല്യാണം കഴിച്ചു. പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴും ഭയങ്കര റിലീജിയോസിറ്റിയിലേക്ക് പോവുകയും ചില പേഴ്സണൽ മിസ് ഹാപ്പനിങ്സ് വന്നതിന് ശേഷം ഒരു വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വെൻ ഷീ സ്റ്റാർട്ടഡ്, അപ്പൊ ഇന്ന ഇതാണ് നിങ്ങൾ ഞാൻ പഠിച്ചത്, ഇതാണ് ഞാൻ ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കി കുട്ടിയൊന്നും അല്ലായിരുന്നു അപ്പൊ പഠിച്ചത്. ആൻഡ് ഇപ്പൊ എന്നിട്ട് ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന ഇടങ്ങളിലാണുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനത്തിനെ കുറിച്ചിട്ട് ഇന്ന ഇന്ന സംഗതികളാണ് ഐ ആം ഇൻ ടു ടച്ച് വിത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ മനസ്സിനകത്തൊന്നും അറിയാതെ ഒരു സംതിങ് കെയിം ഔട്ട്. അപ്പം ഇതായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ഫീൽഡ് എനിക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ക്യാൻ ഡു നത്തിങ്. അപ്പൊ അവര് അവരുടെ ഇപ്പൊ നിൽക്കുന്ന ഫീൽഡിൽ അവര് കൊള്ളാവുന്ന ഒരാളാണ്, എക്സലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവരെ ആ ഫീൽഡിന് യാതൊരു ആവശ്യമില്ല, കാരണം എനിവൺ ക്യാൻ ബി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ്. പക്ഷെ ഇതേപോലെ ഒരു എൻവയോൺമെന്റ് ആക്ടിവിസം, സോഷ്യൽ എന്താണ് സോഷ്യൽ ആക്ടിവിസം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികൾ ക്ലാസ് എടുക്കുക, അവരെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജെം ഓഫ് എ പേഴ്സൺ വളരെ അവരവരുടെ 10-45 years, 46 years ഒക്കെ ആകുമ്പോഴേക്കും ഷി ഫീൽസ് ദറ്റ് എന്താണ് ഞാൻ അതായില്ല, എന്ത് ടോർച്ചറസ് ആണ് എന്ന് യങ്സ്റ്റേഴ്സ്, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കത് ഒരുപക്ഷെ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ ഇന്റലിജന്റ് വുമൺ ടു സബ്സ്യൂം ടു ദ ട്രഡീഷണൽ റൂൾസ്. ഈ ട്രഡീഷണൽ റൂൾസ് ചെയ്യാൻ തയ്യാറല്ലെന്നല്ല, അൺഫോർച്ചുനേറ്റ്ലി റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആൻഡ് അതർ കൈൻഡ് ഓഫ് ബാരിയേഴ്സ് കൈൻഡ് ഓഫ് എന്താണ് എന്താ പറയാ, കാലും കൈയും കെട്ടി നമ്മളെ ഒരു സ്ഥലത്തങ്ങ് ഇടും. അത് പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ ദ സൊസൈറ്റി ഇസ് സോ ക്രൂവൽ, ആ പൊട്ടിച്ചു വന്നതിന്റെ എല്ലാ തിക്തഫലങ്ങളും നമ്മളെ അനുഭവിപ്പിക്കും. നമ്മളെ ഒരു തരത്തിലും സേഫ് ഗാർഡ് ചെയ്യൂല, ഫാമിലി വിൽ നോട്ട് സേഫ് ഗാർഡ് യു.
സൊസൈറ്റി വിൽ നോട്ട് സേഫ് ഗാർഡ് യു. ഫ്രണ്ട്സ് പറയാം, അയ്യോ അയാളുടെ കൂടെ ജീവിച്ചിരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ നമ്മളെ എപ്പോഴും സാഡ് ആക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത്ര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മദർഹുഡ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് വെക്കുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു സൂത്രപ്പണിയാണ്. ആൻഡ് അഗെയിൻ വൺ മോർ എക്സാമ്പിൾ ഐ ജസ്റ്റ് ടെൽ യു, ഇതേ മാതിരി അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാട്രിയാർക്കിയിലേക്ക് കാപ്പിറ്റലിസത്തിലേക്കും തിരിച്ചു പോകും. ഇനിയുണ്ട് മനുഷ്യര്, സി ഗേൾസ് ഹു ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് മാരിഡ് ബി ഗെറ്റ് ചിൽഡ്രൻ ആൻഡ് അവരെ ടേക്ക് കെയർ ഓഫ് ചെയ്യാൻ. ഫ്രണ്ട് ഓഫ് മൈൻഡ് ഷീ വാസ് നല്ല മാർക്കുള്ളതുകൊണ്ട് അവളെ കെമിസ്ട്രി ആണ് പഠിച്ചത്, ബി എസ് സി കെമിസ്ട്രി ആണ് ചെയ്തത്. എന്നിട്ട് അവള് എം എസ് സി കെമിസ്ട്രി ചെയ്ത് എം ഫിൽ ചെയ്തു. ഷീ ഗോട്ട് മാരിഡ്, ഷീ വാസ് മാരിഡ് ഔട്ട് ടു ലണ്ടൻ. ലണ്ടനിൽ പോകുമ്പോഴും ചെറിയ ഒരു ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്തും ഷീ യൂസ് ടു കുക്ക് ആൻഡ് ഷീ യൂസ് ടു ബ്രിങ് തിങ്സ്. എല്ലാ കുട്ടികളും പഠിക്കുന്നതിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ അവളുടെ താല്പര്യം അവിടെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോം സയൻസോ അല്ലെങ്കിൽ ക്യുലിനറി സ്കിൽസിലോ ആണ് അവള് ട്രെയിൻഡ് ആവേണ്ടിയിരുന്നത്. ഒരു ട്രെയിനിങ് ഇല്ലെങ്കിൽ ഷീസ് എ മാസ്റ്റർ ഷെഫ് ഇൻ ഓൾ ദീസ് തിങ്സ്. മാത്രമല്ല ഷീസ് എ വെരി കെയറിംഗ് ആൻഡ് നർച്ചറിങ് മദർ, ഷീസ് എ വെരി കെയറിംഗ് ആൻഡ് നർച്ചറിങ് വൈഫ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഷീ വെന്റ് അവിടെ പോയി കുറച്ച് ജോലി ചെയ്തപ്പോഴേക്കും ഷീ കെയിം ടു കൺസെൻസസ് ദാറ്റ് എനിക്ക് പറ്റിയതല്ല ഈ ജോലി. സോ അതൊരു ബോൾഡ് ആയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം ഒരു വുമണിന്. അവൾക്ക് മദർഹുഡ് ആണ് താല്പര്യം, അവൾക്ക് ബീയിങ് എ വൈഫാണ് താല്പര്യം, ബീയിങ് എ ഹൗസ് ഹോൾഡ് പേഴ്സൺ ആണ് ആ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. നമുക്കൊരു ചോയ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ മദർഹുഡിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ബട്ട് ഇറ്റ്സ് നോട്ട് ഓൺലി വിമൻ ഹൂസ് ഡിസ്അഡ്വാൻറ്റേജ്. ജെൻഡർ റോളില്, പാരന്റിംഗ് റോളില്, പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ മെന്നിനെയും നെഗറ്റീവ് ആയിട്ടുള്ള എന്താണ് രീതിയിൽ അഫക്ട് ചെയ്യും. പലപ്പോഴും നിർബന്ധിതമായ ചില ജോലികളിലേക്ക്, കല്യാണം കഴിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രം പാഷൻസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത പുരുഷന്മാരുണ്ട്. എന്താണ് ഇത്ര സമയത്തിനുള്ളിൽ കല്യാണം കഴിക്കണം, വീട്ടിനെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇയാളുടെ പാഷൻ എന്താണ്? ഇയാളുടെ പാഷൻ ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി അയ്യേ, ഫോട്ടോഗ്രാഫി ആരെങ്കിലും തൊഴിലായിട്ട് ചെയ്യോ, നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കോ. സോ ജസ്റ്റ് സ്ട്രെസ് ദാറ്റ് യു ഗിവ് ടു ദ മെയിൽ, അയാളുടെ ജീവിതം മുഴുവനും അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് നിലവിളിച്ചും കരഞ്ഞു മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെയാണ് സിറ്റുവേഷൻ. ദ എക്സാമിനേഷൻ ഓഫ് മദർഹുഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ജെൻഡർ റോൾസ് ഹെൽപ്പ് അസ് ടു ടേക്ക് എ സീരിയസ് ലുക്ക് ഓൺ ദ നോഷൻ ഓഫ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഇതാണ് മദർഹുഡും ഫാദർഹുഡും പ്രീ ഡിറ്റർമിൻഡ് വേസിൽ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിൽ നമ്മൾ സ്വീകരിക്കണോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വളരെ അടുത്ത ഇടയ്ക്ക് എനിക്ക് ഈ രണ്ടു വയസ്സ് വ്യത്യാസം എങ്കിലും, അല്ലെങ്കിൽ 5 വയസ്സ് വ്യത്യാസമെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വേണം കല്യാണം കഴിക്കാൻ. അപ്പൊ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചെന്താ വെച്ചാല് വെൻ വുമൺ എന്താണ് ടെൻഡർ റാഷൻ ഡെലിവറി വയസ്സെങ്കിലും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൂടും, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കുറയും. അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു മാരി എ സീനിയർ പേഴ്സൺ എന്നുള്ളതാണ്. സി ഈ പറയുന്ന നമ്മളുടെ മനസ്സിലേക്ക് പാട്രിയാർക്കി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ, അവിടെ തന്നെ യു ജസ്റ്റ് സി 5 വയസ്സ് വ്യത്യാസമൊക്കെ പലപ്പോഴും കാണും. പക്ഷെ ഒരു യങ് ബോയും ഒരു എൽഡർ ആയിട്ടുള്ള സ്ത്രീയും തമ്മിൽ മാരി ചെയ്യുന്നതിനകത്ത് അവര് ഇപ്പോ യാതൊരു ബുദ്ധിമുട്ടും ആവുന്നില്ല. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കർ 2-3 വയസ്സ് പ്രായം കൂടിയ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വിഷമിച്ച് കരഞ്ഞ ആൾക്കാർ. അപ്പൊ ഇതിന് പ്രായത്തിലൊന്നും അല്ല കാര്യം. ഇറ്റ് ഇസ് ജസ്റ്റ് റീഡിഫൈനിങ് യുവർ ജെൻഡർ പ്രീ ഡിറ്റർമൈൻഡ് കൺസെപ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സീ പാട്രിയാർക്കി ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ മെറ്റേണൽ ബോഡി ഇൻ എ ക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ അതാണ് അടുത്ത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓൾദോ ആ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മദർഹുഡ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിലും ലോ കൾച്ചറൽ ഫ്രെയിംവർക്കിലും മറ്റു സൊസൈറ്റിയിലെയും നമ്മൾ ഇത് കൺസിഡർ ചെയ്താൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ലോകത്ത് എല്ലായിടത്തും മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈ മുക്കാലി അരക്കാൽ സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് ഇത്ര ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ പറയേണ്ടി വരുന്നത്. ശരീരത്തിനെ ഒബ്ജക്റ്റ് ആക്കുക, എന്നിട്ട് കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാം. സി ഇപ്പൊ നമ്മളുടെ ഒരു ക്രീം ഉണ്ട്, അതിന്റെ പേരെന്താണ്? ഗ്ലോ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലി ആയിരുന്നു, ഗ്ലോ ആൻഡ് ലവ്ലി ആയി. സോ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് റേസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് തിങ്സ്. അപ്പൊ നമുക്കൊരു സ്കൂള്, നമ്മൾ ഒരു ചെറിയ ഒരു കൂട്ട ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, വെന്റ് ടു ഡൽഹി ഫോർ എ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ അവിടെ എന്റെ പണ്ട് പ്രീ ഡിഗ്രിക്ക് എന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ ഒരു ഫ്രണ്ട്, അപ്പോ ഒരു ഒരു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേരള ഹൗസിൽ തന്നെ, സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടേഷൻ.
അപ്പൊ അവിടെ എല്ലാവരും ഡാർക്ക് സ്കിൻഡ് ആണ്. എന്റെ ഫ്രണ്ട് ഡാർക്ക് സ്കിൻഡ് ആണ്, വൈഫ് വളരെ ഡാർക്ക് സ്കിൻഡ് ആണ്, അതുപോലെ രണ്ട് മക്കളാ, മക്കൾ ജനിക്കുന്ന സമയത്താണ്. അപ്പൊ ഹി നറേറ്റഡ് ആൻ എക്സ്പീരിയൻസ്. ഇത് ഡൽഹിയാണ്. ഡൽഹിയില് പീപ്പിൾ ആർ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ദേർ സ്കിൻ ടൈപ്പ് കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫെയറർ, നമ്മുടെ ഈ ദ്രാവിഡിയൻ സ്കിന്നിനെ പോലത്തെ മഞ്ഞയോ കറുപ്പോ അല്ല, അവർ കുറച്ചുകൂടെ ഫെയറാണ്. അപ്പൊ കുഞ്ഞു മോള് ഭയങ്കര നല്ല ഇരുണ്ട നിറമാണ്. അപ്പൊ ഷീ ഈസ് ക്രൈങ് ഫോർ ഫെയർ ഇൻ ലവ്. എന്താ കാര്യം? അടുത്തിരുന്ന അവളുടെ ഫ്രണ്ട് ഒരാൺകുട്ടി, നീ ഭയങ്കര കറുപ്പാണ്, നീ ഫെയർ ഇൻ ലവ്ലി ഇട്ടാ വെളുക്കും. സി, ദിസ് ഇസ് ദ നോഷൻ വിച്ച് വി ആർ ഗിവിങ് ത്രൂ ഓൾ ദീസ് അഡ്വർടൈസ്മെന്റ്സ്. നമ്മൾ ഒരു വലിയ റേസിനെ, ഒരു ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ഇരുണ്ട മനുഷ്യരായാൽ പോലും ഒരു വെളുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് നോക്കി നടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ പെൺകുട്ടിക്ക് എന്ത് കഴിവുണ്ട്, ആ പെൺകുട്ടി എന്താണ്, ആ പെൺകുട്ടി ആരാണെന്നുള്ളതിനേക്കാളും ആദ്യം അതിനെയാണ് നമ്മൾ എന്താ പറയുക, കമോഡിഫിക്കേഷൻ ഓഫ് വുമൺ, സാധാരണ സാധനവൽക്കരണം. അപ്പം അന്ന് ആസ്ക് മീ വൈ ഡോണ്ട് യു റൈറ്റ് അബൌട്ട്, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് എഴുതുന്നില്ല. അപ്പൊ ലേറ്റർ പോയിന്റ് ടൈം ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഗേൾസ്, പെൺകുട്ടികള് ഈ നിറത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പൊ നിങ്ങളെ കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കൂ, ഇവിടെ ഇന്ന നിറം, അങ്ങനെ ഈ നിറം, ഈ മുടിക്ക് ഇങ്ങനത്തെ ഡ്രൈനെസ്. സി, വി ഹാവ് ക്രിയേറ്റഡ് എ കൈൻഡ് ഓഫ് ഐഡിയ ഓവർ ഗേൾ ദാറ്റ് ഷീ ഈസ് എ കമോഡിറ്റി. ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ നടന്നില്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കൂല, ഇങ്ങനെ ഇങ്ങനെയുള്ള ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കൂല, സ്കിൻ ഇന്ന രീതിയിൽ ഗ്ലോ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കൂല. സോ എവറിഥിങ് ഇസ് കൺസേൺഡ് ടു ആരാണ് എന്നെ നല്ലതെന്ന് പറയാന്നുള്ളതിലേക്ക് കൊണ്ടുവരികയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് നോട്ട് ഏബിൾ ടു അമിലിയോറേറ്റ് ഓൾ ദീസ് സ്റ്റുപ്പിഡ് തിങ്സ്. അപ്പൊ ഡിസിപ്ലിൻ, ഇങ്ങനത്തെ ഒരു സ്റ്റുപ്പിഡ് ഡിസിപ്ലിനിങ് ആണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മെറ്റേണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ ഇടപെടാനായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ്, നമ്മൾ ഒരു ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ, ദർ ഇസ് സം കൈൻഡ് ഓഫ് സൊസൈറ്റൽ നോംസ് ദാറ്റ് ഇസ് നമ്മുടെ സ്ത്രീയുടെ പുറത്ത് മാത്രമുള്ള കുറെ നോംസ് ഉണ്ട്. ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ സാരി ഇട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോവാണെങ്കിൽ ഇന്ന വേഷം ഇട്ടുകൊണ്ട് പോകണം, ഇന്നതാണെങ്കിൽ ഈ ഷോള്, ഈ കുറച്ച് വലിപ്പമുള്ള ആളാണെങ്കിൽ ഷോൾ ഇടണം, ഇല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളുടെ പോക്കറ്റിൽ തുറച്ചു നോക്കും. ഈ തുറച്ചു നോക്കുന്നവരാണ് പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മോശമായിട്ട് വേഷം ധരിക്കണോ എന്നുള്ളത് ഓൺലുക്കറിന്റെ കണ്ണിലാണ് മോശമോ മോശമല്ലാത്തതോ എന്നുള്ളതല്ല. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനുണ്ട് എന്നുള്ളത് വളരെ മര്യാദയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ, ഒരു റേപ്പ് നടന്നിട്ടുള്ളത് സ്ത്രീകൾ മോശമായി വസ്ത്രം ധരിച്ചുകൊണ്ടോ കുറച്ച് വസ്ത്രം ധരിച്ചതുകൊണ്ടോ അല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 6 മാസമുള്ള ചെറിയ കുട്ടികളെ മനുഷ്യർ റേപ്പ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത്. അൺപെയ്ഡ് വർക്ക് പെർഫോംഡ് ബൈ മദേഴ്സ് ഇൻക്ലൂഡിംഗ് ചൈൽഡ് കെയർ ആൻഡ് ഹൗസ് വർക്ക് മേ ബെനിഫിറ്റ് ബോത്ത് പാട്രിയാർക്കി ആൻഡ് ക്യാപിറ്റലിസം. ദിസ് ഇസ് ബിക്കോസ് വിമൻസ് അൺപെയ്ഡ് ഹൗസ് work sustain male dominance as well as provide economic benefits to the part of the population at the expense of others. When seen this from this perspective, it is not patriarchy alone that is responsible for the oppression of women, mothers, etc. Rather, it works towards patriarchy, capitalism, racism, casteism. ഇതെല്ലാം കൂടി ഒളിച്ചിരുന്ന് നമുക്ക് സ്ത്രീകൾക്കെതിരെ ഒരു യുദ്ധം നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കും. Based on our analysis, we could then say that women are one such category victimized by pollution between patriarchy and capitalism. നമ്മളെ ഒരു ഒരു ഉപഭോഗ വസ്തു മാത്രമാക്കി മാറ്റിയ ഒരു സാധനമാണ് ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അത് പരസ്യങ്ങൾ നോക്കുക, ആഭരണം ഇടുന്ന പരസ്യം, മറ്റേ എന്താണ് അഗർബത്തി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പരസ്യം, കുക്ക് ചെയ്യുന്ന പരസ്യം, ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൂടെ നമ്മളെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന പരസ്യം, അതിനെ നമ്മൾ കുട്ടിയുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ എങ്ങനെയാണ് നമ്മളുടെ തലയിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഏകദേശം ഇനി ഒരു ഒരു ചെറിയ ടോപ്പിക്കും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് വരാറേ ഇല്ല. എനിക്ക് യാതൊരു തരത്തിൽ എന്റെ ഇന്റലക്റ്റിനെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരാറേ ഇല്ല. വളരെ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്, ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അതിന് സമാധാനം നടക്കാനുള്ള ഡൗട്ട് ചോദിച്ചു തുടങ്ങിയ
എന്നാൽ ഞാൻ അത് അപ്പൊ തന്നെ നിങ്ങളെ മ്യൂട്ട് ചെയ്യും. എനിക്ക് എനിക്ക് യാതൊരു ജനാധിപത്യവും ഇല്ല. ഞാനിവിടെ കുടുംബത്തിനുള്ളിലെ ജനാധിപത്യം പറയുകയാണ്. ഈ ക്ലാസ് മുറിക്കകത്ത് ഞാൻ കുറച്ചു കാലം ജനാധിപത്യം ഉണ്ടാവും, കുറച്ചു കാലം ഓട്ടോക്രസി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിനെ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് അത് വൺലി ആക്കാത്തതെന്ന് വെച്ചാൽ അത് നല്ലൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത യാതൊരു എന്താണ് ഡെലിബറേഷൻസും ഇല്ല, പരസ്യ ചിത്രങ്ങൾ ഇടുന്നില്ല, സിനിമ മറ്റേ ഈ പറഞ്ഞ പോലെ മൊബൈലിന്റെ പരസ്യം ഇടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ വെച്ചാല് എനിക്ക് കണ്ണ് തുറന്ന് എണീറ്റ് നോക്കുമ്പോഴേക്കും 900 പരസ്യങ്ങളാണ് അതിനകത്ത് വന്ന് കിടക്കുന്നത്. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പരസ്യം വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാനതിനെ വളരെ ജനാധിപത്യ വിരുദ്ധമായി, ഞാനും ഇതുപോലെ ഇപ്പം നമ്മുടെ വണമെങ്ങിയോ വിൽ ബി റെക്കോർഡ് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു, നിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഷയും ഞാനും മാത്രം അഡ്മിനിസ്ട്രേറ്റേഴ്സായി. അപ്പോ എന്തുണ്ട് എന്ന് വെച്ചാലും ഒന്നുകിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ നിഷയ്ക്ക് ക്വസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ നിങ്ങൾ കുറെ സംസാരിച്ചാൽ ഞാൻ അപ്പൊ തന്നെ നിങ്ങളെ എല്ലാവരും മ്യൂട്ട് ചെയ്യില്ലേ എന്നെ പറയും. പക്ഷെ ജനാധിപത്യപരമായിരിക്കും, കുട്ടികളെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം എന്ന് പറയും. പിന്നെ ഇതൊരു സംസാരിച്ചുകൊണ്ടേ പോവാൻ പറ്റിയ ഒരു വിഷയമാണ്. കാരണം നമുക്കിതിനെ കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ടും നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടും എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒരു ചോദ്യം ആവാം. ഡ്യൂ ടു ദ പാട്രിയാർക്കി ഞാനെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. റീസെന്റ്ലി ഒരു ഡിബേറ്റിൽ കണ്ട ഒരു കാര്യമാണ്, അതിലൊരു റിലീജിയസ് പേഴ്സൺ പറയാണ്, ഇപ്പൊ നമ്മൾ കുറച്ചും പോയി ഫാദർഹുഡ് മദർഹുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെ പറ്റിയുള്ളൊരു കാര്യമാണ്. അയാൾ പറയാണ് കുട്ടികൾ ആയ നമ്മളുടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുക. അതായത് ഒരാൾ അയാളുടെ പേരൻസിനെ വീട്ടിൽ നിന്ന് വേറെ ഒരു എന്താ ഓൾഡേജ് ഹോം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ അയാളെ ക്രിട്ടിക് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പം തിരിച്ച് ഒരു ആ യങ് ബോയ് അയാൾ ചോദിക്കുകയാണ്, അത് അവരുടെ പേരൻ്റ്ഹുഡും മദർഹുഡും ഫാദർഹുഡും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെനിക്ക് ജന്മം തന്നത്, അല്ലാതെ എനിക്കതിൽ കൂടുതൽ എൻ്റെ എന്നോട് ചോദിച്ചിട്ടല്ല. പിന്നെ ഞാനിപ്പോ ഒരു മാരീഡ് ലൈഫ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ അവിടെ അവരുടെ പ്രസൻസ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുട്ടികളുമൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സകല ആളുകളും അയാളെ ഒരു എന്താ പറയാ നമ്മള് മനസ്സിലായി. അതെ അപ്പൊ ഇതിനകത്ത് നമുക്ക് വളരെ ഒരു ഒരു ഒറ്റ ആൻസർ ഇതിനകത്ത് ഇല്ല. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സത്യമായിട്ടും മനുഷ്യർ കുട്ടികളെ ഉണ്ടാക്കുന്നത് അവരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമല്ല, സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയേ അല്ല, അവന് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് അവനത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഡെലിബറേഷൻസ് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. അവർ അവരുടെ പാരന്റ്ഹുഡ് മദർഹുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ജീവിതം അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു 90% പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നത്. ഉണ്ടായി പോകുന്നു എന്നുള്ള ഒരു സംഗതി നമ്മൾ ചിന്തിക്കരുത്. കാരണം എന്ന് വെച്ചാല് കല്യാണം കഴിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതല്ല, കുടുംബത്തിന് അനന്തര തലമുറയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്നിട്ട് കിടന്ന് പണിയെടുത്തിട്ട് ഈ കുട്ടി പിന്നെ രണ്ടാമത് കുട്ടിയുടെ എന്താണ് എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്ത് അവനെ ഒരു 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 ഇഡിയറ്റ് ആക്കി വളർത്തുക എന്നുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന പേരൻസ് ആണ് മിക്കവാറും ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. അവൻ പറയുന്നതിനകത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പേരൻസ് മനസ്സിലാക്കണം, നമ്മൾ ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ടൈം ആകുമ്പോൾ ദേ ആർ നോ മോർ ആർ റെസ്പോൺസിബിലിറ്റി. എനിക്ക് 24 മോനും 18 മകളും ഉണ്ട്. രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് അഴിച്ചു പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതാ എന്താണ് ഫ്രണ്ടിൽ ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് അവിടെ ഉച്ച കേട്ടപ്പം എന്താണ് രണ്ട് ഓപ്ഷൻസ് ആണ്. ഞാൻ ഒന്നുകിൽ ആ ഒച്ചയിൽ നിന്ന് മാറുക അല്ലെങ്കിൽ ആ ഒച്ച നിൽക്കുക. അപ്പൊ അത് അത് അതെങ്ങനെ പലതരത്തിലും അത് നമുക്ക് സാറ്റിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ ഈ 24 ഇനി ഞാൻ മരിക്കുന്ന ദിവസം വരെയും ഈ കുട്ടികളെ കുറിച്ചിട്ടുള്ള ബോദറേഷൻ എന്റെ മനസ്സിനകത്ത് കിടക്കും. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത്, ഇവർക്ക് ആ സ്വാതന്ത്ര്യം എടുക്കാൻ അനുവദിക്കുക എന്നുള്ളത് പഠിക്കാതെയാണ് ഒരു പേരന്റ് എന്ന നിലയിൽ ഞാനൊക്കെ ജീവിക്കുന്നത്. മനസ്സിലായോ? ഞാൻ എന്റെ വിഷയം സോഷ്യോളജി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും ഉള്ള ഒരു അവസരം കിട്ടിയത്. അല്ലാതെ ഞാനിപ്പോ ഒരു കെമിസ്ട്രി ടീച്ചർ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ജീവിതം അതിന്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എനിക്ക് അറിയാൻ പറ്റത്തില്ല. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്.
ഒന്ന്, ഈ ഒരു നമുക്കൊരു ജെറിയാട്രിക് പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ചിട്ടും നമുക്ക് നിയമങ്ങളുണ്ട്. കുട്ടിക്കും അങ്ങനെയൊന്നും പേരൻസിന് സ്വത്തൊക്കെയുള്ള അല്ലെങ്കിൽ വീടൊക്കെ ഉള്ള ഒരാളിനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളാൻ ഒരു മക്കൾക്കും അവകാശമില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണം. പേരൻസിന്റെ ആണ് വീടെങ്കിൽ അവർക്ക് മെയിന്റനൻസിന് ചെയ്യാൻ കൊടുക്കാനുള്ള ചുമതല അവനുണ്ട്. പിന്നെ അവനെ ശത്രുവായിട്ടൊന്നും കാണണ്ട. എല്ലാ മക്കളും ആ പേരൻസിനെ സ്നേഹിക്കുന്നൊന്നും ആരും വിശ്വസിക്കരുത്. പേരൻസ് അതുപോലെ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു 100 പേരൻസിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 80 പേരൻസ് കുട്ടികൾ എന്ന് പറയുന്നവരും ഒരു 5% രണ്ടു വശത്തും താല്പര്യങ്ങളുള്ളവരും ഒരു 5% അവനവനെ മാത്രം സ്നേഹിക്കുന്നവരും ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ അത് സംഭവിക്കും. ഇത് അവനത് ചെയ്യാം, പക്ഷേ ആ പേരൻസിനെ അതനുസരിച്ചിട്ട് നമ്മള് എംപവർ ചെയ്യണം. അവർക്ക് അവരുടെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണം. പിന്നെ അവർക്ക് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ജീവിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന്. അവൻ ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ജീവിക്കാനൊരു സാഹചര്യം അവിടെ ഉണ്ടായി കൊടുക്കുക. കുട്ടിക്ക് പേരൻസിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിയമപരമായിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഹി ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. പിന്നെ അവന് ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവന്റെ അവന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ വിടാൻ തക്കവണ്ണം നമ്മൾ പേരൻസിന് നമുക്ക് അതിനുള്ള അറിവുമില്ല, കഴിവുമില്ല. 24 മോനെ കുറിച്ചിട്ട് അവൻ അവന്റെ ഇന്റേൺ ചെയ്യുന്ന സമയത്ത് അവൻ പുറത്തായിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മള് വി ആർ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഇൻകൾക്കേറ്റഡ് ഇൻ ടു മൈ ഫാബ്രിക്. 79-80 വയസ്സായ എന്റെ ഫാദർ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു പ്രൊഫസറാണ്. രാവിലെ വിളിക്കും എല്ലാ ദിവസവും. എന്തിനാണ് ആവശ്യം, ഒരു എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? അവരുടെ കാര്യം നോക്കിയിട്ട് അവർ വിചാരിച്ച ജീവിച്ചാ പോരെ. അവർക്ക് എന്റെ കാര്യം, എന്റെ മക്കളുടെ കാര്യമൊക്കെ നന്നായി നടക്കണം എന്നുള്ളതാണ് അവരുടെ ഹെൽത്തിനേക്കാളും വലിയൊരു സംഗതി. സത്യം പറഞ്ഞാൽ അതൊരു തരത്തില് അവരുടെ ജീവിതത്തിനെ ദുഷ്കരമാക്കുന്ന ഒരു സംഗതിയാണ്. ഈ പറഞ്ഞ പോലെ പേരൻസ് അവരെൻജോയ് ചെയ്ത് അമ്മയും അപ്പനും കൂടി എൻജോയ് ചെയ്ത് ജീവിക്കത്തക്ക ഉള്ളവരുടെ സാഹചര്യം മറ്റു രാജ്യങ്ങളിലുണ്ട്. അത്തരത്തിലുള്ളൊരു തുറന്ന സമീപനവും തുറന്ന പഠനങ്ങളും സ്കൂൾ വഴി തന്നെ നമുക്ക് കിട്ടണം. സ്കൂൾ വഴി സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേറ്റിന് ഇങ്ങനെ വൈഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അടുക്കള കയറാൻ സ്റ്റേറ്റ് പറഞ്ഞല്ലോ ആണുങ്ങളോട്. അതുപോലെ തന്നെ ഓൾഡ് പീപ്പിളിനോട് എങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റണം, മുതിർന്ന പേരൻസ് എങ്ങനെയാണ് കുട്ടികളെ നമ്മള് എന്താണ് ഡിറ്റാച്ച്മെന്റിൽ അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിൽ വളർത്തേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? നമ്മള് സിനിമകളിലൂടെയും ഒക്കെ വേറൊരു മെസ്സേജ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി മരിച്ചു പോയി കഴിഞ്ഞാലും വി ആർ ബൗണ്ട് എന്നുള്ളൊരു ഒരു ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ മൃഗങ്ങളെ പോലെ തന്നെ എന്താണ് അവനവന്റെ ജീവിതം നോക്കിയും കൂടി ജീവിക്കാൻ തക്കവണ്ണം ഒരല്പം സെൽഫ് റെസ്പെക്ടോടുകൂടി ജീവിക്കാൻ പേരൻസിനും കുട്ടികൾക്കും കഴിയണം. അപ്പൊ നാച്ചുറലാണ്. ഇനി എത്രയെങ്കിലും തലമുറ കഴിഞ്ഞാലേ സോനു അത് എന്താണ് ഈ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷനിലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷനിലും നമ്മൾ എത്തത്തുള്ളൂ. ഒരു ചെറിയ പരിധി വരെ ഞാൻ തൃപ്തിപ്പെടുത്തി കാണും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ പിന്നെ ഏറ്റവും ഒരു സ്ലാപ്പ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടല്ലോ അവരെന്നെ ജനിപ്പിച്ചതെന്ന്. ഏതെങ്കിലും നിങ്ങളിലുള്ള ഒരാൾക്കെങ്കിലും നേരത്തെ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുമോ, എനിക്ക് നാളെ ജനിക്കണം അല്ലെങ്കിൽ എനിക്ക് ജനിക്കാനുള്ള പ്രോസസ് തുടങ്ങും അപ്പ അല്ലെങ്കിൽ അമ്മ എന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ ആർക്ക് പറയാൻ പറ്റും? ആ മറുപടി അപ്പ അവന്റെ മുഖത്ത് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാല്. എന്ന് പറയാം അതൊരു ഇഡിയോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മൃഗങ്ങൾക്കും എനിക്ക് ജനിക്കണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങൾക്ക് തീരുമാനിക്കാം ജെറിൻ എന്നുള്ളൊരു പേര് എനിക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പൊ അതിനകത്ത് സെന്റിമെന്റ്സും മറ്റു കാര്യങ്ങളും പേരൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് എനിക്ക് ജെറിൻ എന്നുള്ള പേരല്ല, എനിക്ക് സുബ്രഹ്മണ്യം എന്നുള്ള പേരാണ് എനിക്ക് ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ പലപ്പോഴും എന്റെ ഒക്കെ മക്കൾ പറയാറുണ്ട് അവരുടെ പേര് പറഞ്ഞിട്ട്, ഓ ലോകത്ത് എത്ര പേരുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ പാടുപെട്ടിതാണോ ഇട്ടത്? അവിടെ നമ്മൾ ടോളറേറ്റ് ചെയ്യും. തൊട്ട് മുമ്പ് തന്നെ വെച്ചാല് വൈഡ്യു വിഗറ്റ് മീ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ജനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സൗകര്യം ഉണ്ടായിട്ടാണെടാ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പാട് നോക്കിപ്പോ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അത്രയൊക്കെ പറയാനുള്ള ഒരു ഒരു കഴിവുള്ള പേരൻസ് ആയിരിക്കണം നമ്മൾ. അത് കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ നമ്മൾ എന്തോ ഒരു മോശം കാര്യത്തിലൂടെയാണ് ഇവർ ജനിച്ചത് എന്നൊന്നും ആലോചിക്കേണ്ട. അതൊക്കെ നമ്മുടെ ജൈവപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പോളെ എന്ന് പറയാനായിട്ടുള്ള ഒരു ആംബിയർ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന വുമൺഹുഡും മാൻഹുഡും എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പേരൻഹുഡ് മദർഹുഡ്. അത് അർബൻ റൂറൽ മദർഹുഡിൽ വ്യത്യാസമുണ്ട്, കാസ്റ്റ് ക്ലാസ് മദർഹുഡിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ബേസിക്കലി
മദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറായിട്ടാണ് കണക്കാക്കുന്നത്. വൂംബ് ഒരു ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആയിട്ട്, ഒരു മെറ്റേണൽ ബോഡി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങളോടൊക്കെ കുട്ടിക്കാലത്ത് ആൾക്കാർ പറയുന്നത് മടമ്പ് പൊങ്ങിയ അല്ലെങ്കിൽ ഹൈഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പ് ഇടരുത്, എന്താണ്, നിങ്ങളുടെ യൂട്രസ് തലതിരിഞ്ഞു പോകും, കുട്ടികൾ ജനിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്, ക്യൂബിക് ചിഹ്നം. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യും. പിന്നെ അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾസ്, ഇറ്റ് വിൽ ബി വെരി പെയിൻഫുൾ. ആ സമയത്ത് നമ്മൾ പേരൻസ് പറയും നോണോ പാരസെറ്റമോൾ കഴിക്കരുത്, അത് പിന്നെ എപ്പോഴെങ്കിലും കുട്ടികളെ ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. എന്റെ അമ്മയും ഇന്നത്തെ ദിവസം കഴിഞ്ഞാലല്ലേ നാളെ കുട്ടികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ബോധവും ബുദ്ധിയും കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. ദെൻ അഗെയിൻ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എന്താണ്, എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഒരു ഒരു സെക്ഷൽ പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ ഏറെ, ഒരു ലവർ എന്നുള്ളതിനേക്കാൾ ഏറെ ഒരു മദർ എന്നുള്ള രീതിയിൽ ഫെമിനൈസ് ചെയ്യാനായിട്ടാണ് നമ്മള് ചിന്തിക്കുന്നത്. ഒരു 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 റീപ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓബ്ജക്റ്റ്, ഇത് രണ്ടുമാണ്. അല്ലാതെ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റിയോ ഒന്നും ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മളെ ഭർത്താക്കന്മാരോ ഫാദേഴ്സോ ബ്രദേഴ്സോ ഒന്നും ഒരിക്കലും തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ബ്രദർ പറയുന്നുണ്ട്, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പെങ്ങൾ പുറത്തോട്ടിറങ്ങാം, നീ ആരെ കാണിക്കാനാണ് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, നിങ്ങൾ എല്ലാവരും വിചാരിക്കിട്ട് ഒരു അതെന്താ അങ്ങനെ ചോദിച്ചൂടെ. സി വാട്ട് ഇസ് ദയർ ഇൻ യുവർ ബോഡി. അപ്പൊ ഇത്രത്തോളം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വിഷമിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ എന്ത് എന്താണുള്ളത്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ വരാൻ തക്ക വണ്ണം ഉള്ള മോശം സാഹചര്യത്തിൽ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ദീസ് ഇൻഫ്ലുവൻസസ് ഹാവ് സിഗ്നിഫിക്കന്റ് എഫക്ട്സ് ഓൺ ദ ഡിഫറെന്റ് ക്ലാസ് വിമൻ അക്രോസ് ഓൾ ദി. ഒരു ഒരു വൈഫ്, ഡോട്ടർ, ഹസ്ബൻഡ്, വൈഫ് ഇൻ ലോ, വൈഫ്സ് ടു ഇൻലോ, നമ്മൾ ഇൻലോയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫിക്കൽട്ട് ടെറൈനിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യം. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ് അങ്ങനെയെന്നുള്ളത് സ്ത്രീകൾക്ക് ഇല്ലാത്ത കാലത്തോളം ഇങ്ങനെയുള്ള ജെൻഡർ ഹൈറാർക്കിയിൽ നമ്മൾ ട്രാപ്പ് ചെയ്ത് കിടക്കും. പിന്നെ പഠിച്ച് മിടുക്കിയായി ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതിന്റെ കൂടെ തന്നെ, എന്നിട്ട് എന്താ വിശേഷം, കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിസ്മയ എന്ന് പറഞ്ഞ കുട്ടി, ട്രെയിൻഡ് ആയുർവേദ ഫിസിഷ്യൻ, അവൾ എന്താ ചെയ്തത്, അവള് മറ്റേ സ്ത്രീത്വത്തിന്റെ സാഹചര്യം ഭർത്താവ് കൂടെ ജീവിക്കുന്നതിനാണെന്ന് പറഞ്ഞിട്ട് ഷീ ജസ്റ്റ് കമ്മിറ്റഡ് സൂയിസൈഡ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. സ്റ്റേറ്റും ആ പുരുഷന്മാരും ആ വീട്ടുകാരും ഫാമിലി എല്ലാം കൂടി ചേർന്ന് ആ കുട്ടിയെ കൊന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ദ അൺഫോർച്ചുനേറ്റ് എന്താണ് റിയാലിറ്റി ഓഫ് ലൈഫ്. അപ്പൊ ഇന്ന് എന്താണോ ഒരു മണിക്കൂറിൽ കൂടുതൽ ലിങ്ക് ഓപ്പൺ ആയിരുന്നിട്ട് നമ്മളെ എന്താണ് ഗൂഗിൾ മീറ്റ് തള്ളി പുറത്താക്കില്ല, സമയം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു വീക്കെൻഡ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നാളെ കാണാം, നാളെ അടുത്ത് വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.